नमस्कार लबन सूरीना ाना सांबिया पाकिस्तान अफ्गानिस्तान बंग्लाद भूटा श्रीलंका नेपा कंबोडिया लावोस क्यूब तुर्की केनिया अर्जेंटीना इक्वाडोर ईजिप्त चिली क्रोएशिया कजाकिस्तान मोरक्को पेरू സെനഗൽ നൈജീരിയ എൽസാൽവദോർ എത്തിയോപ്യ ഈ ലിസ്റ്റ് നീണ്ടതാണ് ഒന്നും രണ്ടുമല്ല അറുപത്തിയൊൻപത് രാജ്യങ്ങളുണ്ട് അടിയന്തര സാമ്പത്തിക സഹായം കിട്ടിയില്ലെങ്കിൽ ഇവിടെ വൻ കുഴപ്പം ഉണ്ടാകുമെന്ന് ലോകബാങ്ക് കണക്കാക്കുന്ന രാജ്യങ്ങൾ ആണിത് ഈ രാജ്യങ്ങൾ വിലക്കയറ്റത്തിന്റെ പിടിയിലാണ് തൊഴിലില്ലായ്മയും ജീവിത നിലവാര തകർച്ചയും പ്രകടമാണ് കോവിഡും യുക്രൈൻ യുദ്ധവും നേരത്തെയുള്ള കടക്കണിയും ഒപ്പം ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റും എല്ലാം ചേർന്ന് വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഈ രാജ്യങ്ങൾ നീങ്ങുന്നത് സബ്സഹാറൻ പ്രദേശങ്ങൾ ശരിക്കും പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് പക്ഷേ ഇപ്പോഴിതാ രണ്ടായിരത്തി എട്ടിന് ശേഷം ലോകം മറ്റൊരു സാമ്പത്തിക മാന്ദ്യത്തെ അഭിമുഖീകരിക്കുകയാണ് എന്ന സംശയമാണ് ഉയരുന്നത് വികസിത രാജ്യങ്ങളിലേക്കും പതുക്കെ സാമ്പത്തിക മാന്ദ്യം കടക്കുകയാണ് യു എസിൽ നാണയപ്പെരുപ്പം നാൽപ്പത് വർഷത്തെ ഉയർന്ന നിരക്കിലാണ് ചൈനയിൽ പ്രാദേശിക ബാങ്കുകളും റിയൽ എസ്റ്റേറ്റ് കമ്പനികളും പൊളിയുകയാണ് യുക്രൈൻ യുദ്ധത്തോടെ യൂറോപ്പിൽ വാതക പ്രതിസന്ധി ശക്തമാണ് റൂബിൾ വിലയിടിവിൽ റഷ്യ വലയുകയാണ് തൊഴിലാളികളും ജനവും തെരുവിലാണ് മറയിട്ട് എല്ലാം പൂട്ടുന്ന ചൈനയിൽ പോലും ജനം തെരുവിൽ ഇറങ്ങിയതിന്റെ വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു നമ്മുടെ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് മോഡലിൽ അമിതമായ വായ്പകളും വ്യാജ ഇടപാടുകളും നടത്തി ചൈനയിലെ പല പ്രാദേശിക ബാങ്കുകളും റിയൽ എസ്റ്റേറ്റ് കമ്പനികളും പൊളിഞ്ഞു ലക്ഷക്കണക്കിനല്ല ഏഴ് കോടിയോളം ഫ്ളാറ്റുകളാണ് ചൈനയിൽ വാങ്ങാൻ ആളില്ലാതെ കിടക്കുന്നത് ഫ്രാൻസിന്റെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമാണിത് ടിയാൻമെൻ സ്ക്വയറിനു ശേഷം ജനത്തെ നിയന്ത്രിക്കാൻ ചൈനയിൽ ടാങ്കുകൾ ഇറങ്ങുന്നു ലോകവ്യാപകമായി സമരങ്ങളുടെയും കാലമാണിത് ബ്രിട്ടീഷ് റെയിൽവേ ബ്രിട്ടീഷ് ലായേഴ്സ് ടീച്ചേഴ്സ് യൂണിയൻ ബ്രിട്ടീഷ് എയർവേസ് ബ്രിട്ടീഷ് ടെലികോം പോസ്റ്റൽ സർവീസ് അവരുടെ വിളിക്കുന്ന ബസ് സർവീസ് എന്നിവയിൽ ഈയിടെ സമരം നടന്നു ഫ്രാൻസിലെ ട്രേഡ് യൂണിയനുകൾ ചിലി ക്രൊയേഷ്യ ഇക്വഡോർ ഇൻഡോനേഷ്യ ഇറാൻ കസാക്കിസ്ഥാൻ മൊറോക്കോ പാകിസ്ഥാൻ പെറു സെനഗൽ സ്പെയിൻ ശ്രീലങ്ക തുർക്കി അർജന്റീന നൈജീരിയ എൽ സാൽവദോർ എത്യോപ്യ ഇവിടെയൊക്കെ ജനങ്ങൾ തെരുവിലാണ് അല്ലെങ്കിൽ പ്രതിഷേധത്തിലാണ് ശ്രീലങ്ക തുർക്കി എന്നീ രാജ്യങ്ങളിലെ പെട്രോൾ പമ്പുകളിലെ വരി മൈലുകളോളം നീണ്ടു വില ഉണ്ടാക്കി രാജ്യം ദാരിദ്ര്യത്തിലേക്ക് നീളുന്നു ക്യൂബയുടേതും സമാനം തന്നെയാണ് കോവിഡ് കാരണം ക്യൂബയിലേക്കുള്ള ടൂറിസം വരുമാനം നിലച്ചു പല ആവശ്യ സാധനങ്ങളുടെയും ഇറക്കുമതിയെ ബാധിച്ചു ഡോക്ടർമാർ ആവശ്യത്തിനുമുണ്ട് പക്ഷേ മരുന്നില്ല തൊഴിലില്ലായ്മയുടെയും കുറവുകളുടെയും അസ്ഥിരതയ്ക്കെതിരെ ക്യൂബക്കാർ തെരുവിൽ പ്രതിഷേധിക്കുന്നു എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെ കാര്യത്തിലും ഗോതമ്പിന്റെ കാര്യത്തിലും മറ്റ് പല റഷ്യൻ ആശ്രിത രാജ്യങ്ങൾ പ്രതിസന്ധിയിലാണ് നൈട്രജൻ പൊട്ടാഷ് ആൻഡ് ഫോസ്ഫറസ് വളങ്ങൾ എന്നിവ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളും പ്രതിസന്ധിയിലാണ് റഷ്യയിൽ നിന്നും ഗോതമ്പ് ലഭ്യത കുറഞ്ഞതോടെ പല സബ്സഹാറൻ പ്രദേശങ്ങളും പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് സ്ഥിരം പണപ്പെരുപ്പ രാജ്യങ്ങളായ സിംഭാവെ വെനസുലെ അതേസമയം സുരിനാം സിറിയ സുഡാൻ എന്നിവയ്ക്ക് പുറമെ ഇറാൻ മുപ്പത്തി ഒൻപത് ശതമാനം തുർക്കി എഴുപത്തി മൂന്ന് ശതമാനം അർജന്റീനയിലെ പണപ്പെരുപ്പം അറുപത്തിനാല് ശതമാനം കടന്നിരിക്കുന്നു അത് തൊണ്ണൂറ് ശതമാനം എത്തുമെന്നാണ് വിദഗ്ധരുടെ അനുമാനം ഐ എം എഫിന്റെ സഹായം കിട്ടുമ്പോൾ ഇതിലെ ചില രാജ്യങ്ങൾ പാകിസ്ഥാൻ ഈജിപ്ത് എന്നിവ വീഴാതെ മുന്നോട്ടു പോകുമായിരിക്കും അതേസമയം തുർക്കിയിലുമൊക്കെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് സിംഭാവയിൽ അങ്ങനെ തലമുറകളായി ജനം ഹൈ ഇൻഫ്ലവേഷനിലാണ് അവർ പൊരുത്തപ്പെട്ടാണ് ജീവിക്കുന്നത് സിംഭാവയിലെ ഹൈപ്പർ ഇൻഫ്ലവേഷൻ പതിയെ കുറഞ്ഞു തുടങ്ങിയതാണ് എന്നാൽ ഇപ്പോൾ തിരിച്ച് നൂറ്റി ശതമാനത്തിലേക്ക് പോയിരിക്കുകയാണ്